രചന രചിത ജയൻ, അവതരണം ഷാഹുൽ മറി, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഡാ അപ്പൊ കാര്യങ്ങളെ നമ്മൾ തീരുമാനിക്കുന്ന പോലെ തന്നെ ആയിക്കോട്ടെ അല്ലേ? ആ അങ്ങനെ മതി എളിയ. പ്രവീണ, നിനക്കെന്താടാ ഇനിയൊരു സംശയം പോലെ? കുറെ പ്രാവശ്യം ആയാലും എളിയ, നീ ഇതന്നെ ചോദിക്കുന്നു. പ്രവീണിനോട് അല്പം നീരസ്തോടെയുള്ള ഗിരിയുടെ ചോദ്യം കേട്ട് അവിടെ സംസാരിച്ചിരുന്ന മാർട്ടിനും പ്രിയ രേവതിയും ഉൾപ്പെടുന്ന മൂവർ സംഘം ഗിരിക്കും പ്രവീണും അരികിലെത്തി. എന്താടാ ഗിരി എളിയ പ്രശ്നം? നീ എന്തിനാ പ്രവീണിനോട് ദേഷ്യപ്പെടുന്നേ? അല്പം ദേഷ്യത്തിലെന്ന പോലെ വിറച്ചിരുന്ന ഗിരിയെ നോക്കി മാർട്ടിൻ ചോദിച്ചു. അല്ലടാ, നാളത്തെ കോളേജ് ഫംഗ്ഷന്റെ കാര്യങ്ങൾ നമ്മളെല്ലാവരും ചേർന്ന് ക്ലാസ്സിൽ തീരുമാനിച്ചല്ലേ? നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്കുമ്പോഴും ഒരേ കളറിലെ ഒരേ തരം ഡ്രസ്സ്. പക്ഷെ ഇവനത് കുറേ നേരമായി പിന്നെയും പിന്നെയും അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എടാ പ്രവീണ്, അളിയ എന്താണ് നിന്റെ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല മാർട്ടി, നാളെ എല്ലാവരും ഒരേ കളർ ഷർട്ടും മുണ്ടും ധരിക്കേണ്ട. നമ്മുടെ ഈ എം എ ക്ലാസ്സിൽ ഞാനും നീ ഉൾപ്പെടെ 20 കുട്ടികളുണ്ട് ഇല്ലേ? ആ ഉണ്ട്. അതിന് അല്ല, അതിൽ പ്രിയ രേവതി ഉൾപ്പെടെ 6 പെൺകുട്ടികളുണ്ട്. എടാ പ്രവീണെ, അളിയ ഞങ്ങൾ മുണ്ടും ഷർട്ടും ധരിച്ചോളാം, ഞങ്ങൾ സമ്മതിച്ചില്ലേ? പിന്നെ നിനക്കെന്താണ് പ്രശ്നം? പ്രിയ ചോദിച്ചു. അല്ല, നിങ്ങൾ 5 പേര് സമ്മതമാണെന്ന് പറഞ്ഞു, പക്ഷെ അവള് നമ്മുടെ കാശു, അവളിതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ അതിനെപ്പറ്റി. അതാ ഞാൻ പിന്നെയും പിന്നെയും ഇത് തന്നെ ഇങ്ങനെ ചോദിക്കുന്നത്. കാരണം കഴിഞ്ഞ 7 വർഷമായി നമ്മൾ ക്ലാസ്സിലെ എല്ലാവരും ഒരുമിച്ചാ. ഈ വർഷത്തോടെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പല വഴി പോകും. അതിനുമുമ്പായിട്ടുള്ള നമ്മുടെ ലാസ്റ്റ് കോളേജ് ഡേ ആണ്. അപ്പോൾ ഒരാൾ മാത്രം കൂട്ടത്തിൽ ചേരാത്ത വസ്ത്രം ധരിച്ചു വന്നാൽ നമ്മൾ നാണകെട്ടു പോകില്ലേ? പ്രവീണിന്റെ ചോദ്യം ഒരു വെല്ലുവിളി പോലെയാണ് മാർട്ടിന് തോന്നിയത്. അവൻ ഗിരിയെ നോക്കി. അവനപ്പോൾ ദൂരേക്കങ്ങോ മിഴികൾ പായിച്ചിരിക്കുകയായിരുന്നു. അത് ശരിയാണല്ലോ. എടി രേവതി, നീ അപ്പോൾ കാശിനോട് ചോദിച്ചില്ലേ നാളെ കാര്യം? ഞാൻ ചോദിച്ചാ ഗിരി, പക്ഷെ അവളൊന്നും പറഞ്ഞില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ നമുക്ക് അറിയുന്നില്ലേ കാശുവിനെ, അതുകൊണ്ട് ഞാനൊന്നും കൂടുതൽ ചോദിച്ചില്ല. നിനക്ക് ചോദിക്കാൻ പാടില്ലായിരുന്നു ഗിരി, ഒന്നില്ലെങ്കിലും കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് നീ മനസ്സിൽ കൊണ്ടുനടക്കുന്നവളല്ലേ. ചിരിയോടെയുള്ള രേവതിയുടെ ചോദ്യത്തിന് ഗിരി കടുപ്പിച്ച് അവളെ നോക്കി. ആ ബെസ്റ്റ്, ഇവൻ ചോദിക്കാനും അവളോടോ അടിപൊളി. ഈ ക്യാമ്പസിലെ പെൺപിള്ളയുടെ മൊത്തം ഉറക്കം കെടുത്തുന്ന സ്വപ്ന സുന്ദരനാണ് ഇവൻ. പക്ഷെ ഇവൻ്റെ ഉറക്കം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കളയുന്നുള്ളൂ നമ്മുടെ കാശ്. അവളോട് സ്വന്തം ഇഷ്ടം തുറന്നു പറയാൻ പറ്റാത്ത ഇവനല്ലേ ഇനി അവളോട് നാളെ മുണ്ടും ഷർട്ടും കൊണ്ട് വരുമെന്ന് ചോദിക്കാൻ പോണേ. അയ്യോ അയ്യ. പ്രവീണിന്റെ സംസാരോടെ പൊട്ടിച്ചിരികൾ സൃഷ്ടിച്ചപ്പോൾ ഗിരി വേഗം നേരെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അപ്പോഴാണ് എതിർദിശയിൽ നിന്ന് അവന് നേരെ അവൾ നടന്നെടുത്ത്. അവൾ കാശ്മീര എന്ന കാശ്, ഒരു ദേവതയെപ്പോലെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഗിരി മനസ്സിൽ കൊണ്ടു നടക്കുന്നവൾ. ഒരു ഇളനീള ചുരിദാർ ധരിച്ച് അലസമായി വിടർത്തിയിട്ട മുടി കാറ്റിൽ പറത്തി അവൾ അവനരികിലേക്ക് നടന്നെടുക്കും തോറും ഗിരിയുടെ ശരീരം വിയർപ്പിനാൽ കുതിർന്നു. അവൾ നേരിടാൻ വയ്യാതെ ഗിരി വേഗം തിരികെ കൂട്ടുകാർക്കരിയിലേക്ക് നടന്നു. അവന് തന്നോട് തന്നെ പുച്ഛം തോന്നി. ഇഷ്ടപ്പെടുന്ന പെണ്ണിന്റെ മുഖത്ത് നോക്കി നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ സാധിക്കാത്ത ഒരു ഭീരുവാണ് താനെന്ന് കൂട്ടുകാർ കളിയാക്കുന്നത് ശരിയല്ലേ? കഴിഞ്ഞ 7 വർഷമായി തന്റെ മനസ്സിൽ താൻ കൊണ്ടുനടക്കുന്ന സ്വപ്നം അതവളാണ്, കാശ്മീര. എല്ലാവരുടെയും പ്രിയപ്പെട്ട കാശ്, ഏത് കാര്യത്തിനും സ്വന്തമായി തീരുമാനമുള്ളവൾ. തൂവെള്ള പാവാടയും ദാവണിയും അണിഞ്ഞ് ഒരു മാലാഖയെപ്പോലെ അവൾ ആദ്യം ക്ലാസ്സിലേക്ക് വന്നപ്പോൾ തന്നെ തൻ്റെ മനസ്സ് തന്നോട് പറഞ്ഞിരുന്നു, ഇതാ ഇതാണ് ഇവളാണ് നിന്റെ പെണ്ണെന്ന്. കാശ്മീര, കാശ്മീര എന്ന അത്ര പരിചിതമല്ലാത്ത പേരാണ്, അത് അവളുടെ സൗന്ദര്യമാണ് തന്നെ കൂടുതൽ അവളിലേക്ക് ആകർഷിച്ചതെന്ന് താൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. അവളുടെ സൗന്ദര്യത്തേക്കാൾ കാശ്മീര എന്ന പേരും അവളുടെ സ്വഭാവമാണ് തന്നെ ഇന്ന് അവളിലേക്ക് കൂടുതൽ ആകർഷിച്ചത്. കോടീശ്വര പുത്രിയാണെങ്കിലും ഒരു നാടൻ പെണ്ണായി മാത്രമേ അവളിന്ന് കോളേജിൽ വന്നിട്ടുള്ളൂ. മോഡേണായ വസ്ത്രങ്ങളിലൊന്നും തന്നെ ഇന്നേവരെ അവളെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള അവള് മുണ്ടും ഷർട്ടും ധരിക്കും. എന്തുകൊണ്ട് താൻ നേരത്തെ ചിന്തിച്ചില്ല? ഗിരി ദേഷ്യത്തിൽ തലമുടി പിടിച്ച് വലിച്ചു. ഡാളിയ ഗിരി, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഇന്നത്തോടെ എല്ലാ കാര്യത്തിനും തീരുമാനമാക്കണം. 2 മാസം കൂടി കഴിഞ്ഞാൽ ക്ലാസ് തീരും, അതുവരെ നീ ഭാരം പേര് നടക്കണ്ട. നമുക്ക് എല്ലാം ഇപ്പം തന്നെ ഒരു തീരുമാനമാക്കാം. ഡാ മാർട്ടിൻ വേണ്ട, നീ പോളിയ, ഇത് നീ ഞാൻ ശരിയാക്കും. കാശ്മീരേ, ഈ കാശു. ഡാ മാർട്ടിൻ വേണ്ട. അവന്റെ കൈ പിടിച്ചു വലിച്ച് ഗിരി അവനെയും കൊണ്ട് പുറത്തേക്ക് നടക്കാനൊരുങ്ങി. കാശ്മീർ അവർക്കരികിലെത്തി. എന്താ മാർട്ടി, താൻ എന്തിനെന്നെ വിളിച്ച്? അത് ഞാൻ നാളത്തെ കാര്യം ചോദിക്കാൻ. നാളത്തെ എന്ത് കാര്യം? മാർട്ടിനോട് സംസാരിക്കുമ്പോൾ ഒരിക്കൽ പോലും കാശ്മീര് ഗിരിയെ നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതല്ലടി, നാളെ കോളേജിലേക്ക് എല്ലാവരും ഒരേ കളർ ഷർട്ടും കൊണ്ട് ഇടുന്നു. ക്ലാസ്സിലെ എല്ലാവരും അതിന് തയ്യാറാണ്. പക്ഷെ നിന്റെ അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല. നീ നാളെ അങ്ങനെ വരുമോ? എങ്ങനെ? മുണ്ടും ഷർട്ടും ധരിച്ച് പേടിക്കേണ്ട കാശു, പെൺകുട്ടികൾ ഇവിടെ കോളേജിൽ വന്നിട്ടാണ് ഡ്രസ്സ് മാറ്റുന്നത്. നീ എന്ത് പറയുന്നു? ഞാനെന്ത് പറയണം, തീരുമാനങ്ങളെല്ലാം നിങ്ങൾ നേരത്തെ എടുത്താലേ. പിന്നെ എൻ്റെ കാര്യം, എനിക്ക് എൻ്റെ ശരീരം ഒരു തരത്തിലും പ്രദർശിപ്പിക്കാൻ ഇഷ്ടമല്ല. പിന്നെ എനിക്കൊരു പ്രണയമുണ്ട്, അയാൾ സമ്മതിക്കുകയാണെങ്കിൽ ആണെങ്കിൽ മാത്രം ഞാൻ ഇട്ടുകൊണ്ട് വരാം. പ്രണയോ നിനക്കോ? ഞെട്ടലോടെ മാർട്ടിനെ ചോദിക്കുമ്പോൾ കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ കാശ്മീരിയെ പകച്ചു നോക്കിയായിരുന്നു ഗിരി. ഇത്രയും നാൾ മനസ്സിൽ കൊണ്ടുനടന്ന സ്വപ്നം ഒരു സീട്ട് കൊട്ടാരം പോലെ തകർന്നു വീഴുന്നവൻ കണ്ടു. എന്താടാ, എനിക്ക് പ്രണയിക്കാൻ പറ്റില്ലേ? അതല്ല കാശു, നിനക്കൊരു പ്രണയമുണ്ടെന്ന് ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ അറിയില്ലായിരുന്നു. അതാണൊരു പകപ്പ് അല്ലേടാ.
ഗിരിയുടെ കൈ പിടിച്ച് വിളിക്കും മാറ്റിയാൽ ചോദിക്കുമ്പോൾ ആദ്യത്തെ ഞെട്ടയിൽ നിന്ന് ഗിരി മോചനം നേടിയിട്ടില്ലായിരുന്നു. എനിക്കൊരു പ്രണയമുണ്ടെന്ന് ഈ ക്യാമ്പസ് മുഴുവൻ വിളിച്ചു പറഞ്ഞ് നടക്കേണ്ട കാര്യം എനിക്കില്ല. മാത്രമല്ല, ഈ ക്യാമ്പസ് ജീവിതം ഇതിപ്പോൾ മാത്രം നമുക്ക് ലഭിക്കുന്ന ഒന്നാണ്. അതിങ്ങനെ സ്വതന്ത്രമായിട്ട് അനുഭവിക്കണം. അല്ലാതെ അതിന് പകരം പ്രണയിക്കുന്നവനൊപ്പം സദാ കുറുകിക്കൊണ്ടിരുന്ന ഈ ക്യാമ്പസ് ജീവിതം നഷ്ടപ്പെട്ടു പോകും. ഞങ്ങളുടെ സ്നേഹം പരിശുദ്ധമാണ്. അതുകൊണ്ട് തന്നെ അത് ആരോടും വിളിച്ചു പറഞ്ഞ് നടക്കേണ്ട കാര്യം എനിക്കില്ല. അല്ലടി കാശു, അപ്പൊ നീ നാളെ മുണ്ടും ഷർട്ടും ഓ ഒന്ന് വീടിന്റെ മാർട്ടിനെ കുറെ നേരമല്ല ഇതെന്നെ പറയുന്നു. ഞാൻ അവനോട് ചോദിക്കട്ടെ, ഇതിന് തീരുമാനിക്കാം. ശരിയടി എന്നും പറഞ്ഞ് മാർട്ടിൻ ഗിരിയുമായി പിന്തിരിയാനൊക്കെ പെട്ടെന്ന് കാശ്മീർ ഗിരിയുടെ കയ്യിൽ കയറി പിടിച്ച്. അപ്പൊ എങ്ങനെ പക്ഷേ, നാളെ ഞാൻ ഈ പറഞ്ഞ വസ്ത്രം ധരിച്ചോട്ടെ? അവളുടെ കണ്ണിൽ 1000 പൂത്തിരികൾ കത്തുന്നുണ്ടായിരുന്നു. ചോദിക്കുമ്പോൾ എന്താ? ഗിരി ഞെട്ടിലിൽ നിന്ന് മുക്തനാവാതെ കാശുവിനെ പകച്ചു നോക്കിയപ്പോൾ മാർട്ടിനെ അവൻ്റെ കയ്യിൽ അമർത്തി നുള്ളി. ഞാൻ നാളെ മുണ്ടെടുത്തുകൊണ്ട് ക്യാമ്പസിലോട്ട് വന്നോട്ടേന്ന്. നാളെ പിറ്റേ നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ നിൻ്റെതായി കഴിയുമ്പോൾ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്. അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് അതുകൊണ്ട് ഇപ്പോൾ പറ, ഞാൻ നാളെ എന്തിടണമെന്ന് ഒരു കൊഞ്ചലോട് ചോദിച്ചുകൊണ്ട് കാശ്മീർ ഗിരിയിലേക്ക് ചേർന്നപ്പോൾ തനിക്ക് ചുറ്റും നടക്കുന്ന സ്വപ്നമാണോ എന്ന സംശയത്തിൽ അവൻ ചുറ്റും നോക്കി. പിന്നെ മെല്ലെ അവനവിടെ കാതോരം പറഞ്ഞു, നീ നിനക്ക് ഇഷ്ടമുള്ള ധരിച്ചോ പെണ്ണേ, കാരണം നീ എൻ്റെ കാശുവല്ലേ.